ഗായകനാകാൻ ബിജു മേനോൻ. ലൂസിഫർ എന്ന മലയാളത്തിന്റെ മെഗാ ഹിറ്റ് ബോക്സ് ഓഫീസ് ബ്ലോക്ക് ബസ്റ്റർ ചിത്രം തെലുങ്കിൽ റീമേക്ക് ചെയ്യപ്പെടുകയാണ്. അവിടെ മോഹൻലാലിന്റെ വേഷം യഥാക്രമം ചിരഞ്ജീവിയാണ് അവതരിപ്പിക്കുന്നത്. കൂടാതെ ബോബി എന്ന വില്ലൻ കഥാപാത്രമായി എത്തുന്നത് മലയാളികളുടെ സ്വന്തം ബിജു മേനോനാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. സൂപ്പർ ഹിറ്റ് ചിത്രമായ ലൂസിഫറിനെ തെലുങ്ക് റീമേക്കിൽ ബിജു മേനോൻ വില്ലനായി എത്തുന്നു എന്നുള്ള വാർത്ത മലയാളികൾ വളരെയേറെ ആവേശത്തോടെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. വിവേക് ഒബ്റോയ് അവതരിപ്പിച്ച ബോബി എന്ന കഥാപാത്രത്തെ ബിജു മേനോൻ എത്തരത്തിലായിരിക്കും പുനരവതരിപ്പിക്കുക എന്ന് കാത്തിരിക്കുകയാണ് മലയാളികളായ ലൂസിഫർ ആരാധകരും സിനിമാ സ്നേഹികളും. തെലുങ്ക് മാധ്യമങ്ങളിലാണ് ഇത് സംബന്ധിച്ച വാർത്ത വന്നിരിക്കുന്നത്. ഇത് ഔദ്യോഗികമായ വാർത്ത തന്നെയാണ്. ഗോഡ്ഫാദർ എന്നാണ് ഈ ചിത്രത്തിന് തെലുങ്കിൽ നൽകിയിരിക്കുന്ന പേര്. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തെ ചിരഞ്ജീവി അവതരിപ്പിക്കുമ്പോൾ മഞ്ജു വാര്യർ അവതരിപ്പിച്ച നായികാ വേഷത്തിലെത്തുന്നത് നയൻതാരയാണ്. മലയാളത്തിൽ പൃഥ്വിരാജ് അവതരിപ്പിച്ച കഥാപാത്രമായ തെലുങ്കിൽ സൽമാൻഖാൻ അതിഥി താരമായി എത്തുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ചിരഞ്ജീവിയുടെ ബാനറിനൊപ്പം സൂപ്പർ ഗുഡ് ഫിലിംസും ഗോഡ്ഫാദറിന്റെ നിർമ്മാതാക്കളായി എത്തുന്നുണ്ട്. മോഹൻ രാജയാണ് സംവിധാനം ചെയ്യുന്നത്. ലൂസിഫർ വൺ ഹിറ്റായി മാറിയതിന് പിന്നാലെയാണ് ചിരഞ്ജീവി ഈ ചിത്രത്തിന്റെ റീമേക്ക് അവകാശം സ്വന്തമാക്കിയത്. ചിത്രം ഇഷ്ടപ്പെട്ടുവെങ്കിലും പ്രണയവും ആക്ഷനും നിറഞ്ഞ മാസ് ചിത്രമായി ഒരുക്കുന്നതിന് വേണ്ട മാറ്റങ്ങൾ വരുത്തണമെന്ന് ചിരഞ്ജീവി ആവശ്യപ്പെട്ടിരുന്നു. അതിനുവേണ്ടിയായിരുന്നു ഇത്രത്തോളം കാലം കാത്തിരുന്നത്. ഗോഡ്ഫാദർ എന്ന ചിത്രം ലൂസിഫർ എന്ന മലയാള സിനിമയുടെ പേര് കളയുമോ ഇല്ലയോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട വസ്തുതയാണ്. ഏതായാലും കാത്തിരിക്കാം. ചിരഞ്ജീവിയുടെ ഗോഡ്ഫാദർ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തെ അദ്ദേഹം അവിടെ എങ്ങനെ അവതരിപ്പിക്കുമെന്ന് നോക്കിക്കാണാം. മലയാളത്തിൽ നിന്ന് തെലുങ്കിലേക്കും തമിഴിലേക്കും മറ്റു ഭാഷകളിലേക്കുമെല്ലാം ഒരുപാട് ചിത്രങ്ങൾ റീമേക്ക് ചെയ്യപ്പെടാറുണ്ട്. ഡബ് ചെയ്തും സിനിമകൾ അവിടെ റിലീസാവാറുണ്ട്. പലപ്പോഴും മലയാളത്തിൽ നിന്ന് അവരവരുടെ ഭാഷകളിലേക്ക് സിനിമകൾ റീമേക്ക് ചെയ്യപ്പെടുമ്പോൾ എന്താണോ മലയാളത്തിൽ ഉണ്ടായിരുന്നത് അതിൻ്റെ എല്ലാ സത്തയും ഇല്ലാത്ത രീതിയിലാണ് അവതരിപ്പിക്കപ്പെടുക. അപൂർവം ചില സിനിമകൾക്ക് മാത്രമേ അക്കാര്യത്തിൽ വിജയിക്കാൻ തന്നെ സാധിച്ചിട്ടുള്ളൂ. ഭൂരിഭാഗം സിനിമകളും അക്കാര്യത്തിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.